ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് ഉള്ളെല്ലാം വണ്ണാമ്പലെല്ലാം തട്ടി അടിച്ച് വരാമെന്ന് വിചാരിച്ച് കുറച്ച് ദിവസമായി വണ്ണാമ്പലെല്ലാം തട്ടിയിട്ട്. അങ്ങനെ ഇതാ മോള് കളിക്കുന്നുണ്ട്. അപ്പോൾ വണ്ണാമ്പലെല്ലാം തട്ടി കഴിയുമ്പോഴേക്കും ഗ്യാസ് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ഗ്യാസ് ഉറക്കാൻ പോയി. അതെല്ലാം കഴിഞ്ഞ് ഗ്യാസ് നിറച്ച് വന്ന് വീണ്ടും നമ്മൾ പണി തുടങ്ങി എല്ലാം തട്ടിയടിച്ച് മാറി. അപ്പോൾ കിച്ചണിലത്തെ ടൈലെല്ലാം തുടച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിന്. അങ്ങനെ ടൈലെല്ലാം തുടച്ച് ജനലെല്ലാം വൃത്തിയാക്കി ഫുള്ള് വാതിലെല്ലാം തുടച്ചെടുത്ത് അങ്ങനെ ഇതാ നമ്മൾ കിച്ചണ് റെഡിയായി ഫുള്ള് സെറ്റപ്പാക്കി വെച്ച്. അപ്പോൾ ഇതാ മോളെ കളിയൊന്നും കഴിഞ്ഞിട്ടില്ല, ഓള് കളിച്ചോണ്ടുണ്ടായിന്. മേലെ പോകാൻ നേരം ഒരു പൂമ്പാറ്റനെ കണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ച്, നല്ല രസമുണ്ടായി കാണാൻ, ഓറഞ്ച് കളറായിട്ട്. അങ്ങനെ വെറുതെ ഒരു വീഡിയോ എടുത്ത്. അപ്പോൾ കുറേ അലക്കാനുണ്ട്. അങ്ങനെ രണ്ട് മൂന്ന് ദിവസമായി അലക്കിയിട്ട്, അങ്ങനെ അതെല്ലാം അലക്കിയിടാന്ന് വിചാരിച്ച്. അങ്ങനെ അലക്കൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ മേലല്ലാത്ത വാർപ്പിൻ്റെ മുകളിൽ. അപ്പോൾ ഇതാ പുറത്ത് ഇങ്ങനെയാണെന്നുള്ള ഇതാ കാണുന്നതാണ് പോയാൽ. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ പോയുള്ളത്. ഇപ്പോൾ പോയ കാണാൻ നല്ല രസമുണ്ടാവും. മഴയായ കൊണ്ട് കുറേ വെള്ളം കയറി. ഇതാ മേലെയുള്ള വെള്ളം ആദ്യം നാനി പുഴക്കന്നെ പോകുന്നുണ്ടായിട്ടാ. അൽക്കാൻ നല്ല രസമുണ്ടായി. ഇപ്പോൾ പോക്കില്ല, മടിയായതുകൊണ്ട്. അപ്പോൾ ഇതാ റംഷിക്ക മുട്ടായെല്ലാം വാങ്ങിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അലക്കിയിട്ട തുണിയെല്ലാം ആറിയിടാന്ന് വിചാരിച്ച് അങ്ങനെല്ലാം ആറിയിട്ട് കഴിഞ്ഞ് കുറേ ഉണ്ടായിരുന്നു തുണി, അതെല്ലാം ആറിയിട്ട് ഇപ്പോൾ പണിയിൽ ഒരുക്കിയിട്ട് വേണോ കല്ലൂർ പോകാൻ, നമ്മളെ തറവാട്ടിലേക്ക് പോകാൻ. അങ്ങനെ കുളിച്ച് പണിയിൽ ഒരുക്കി ചോറും കറിയെല്ലാം ആക്കി വെക്കുമ്പോഴേക്ക് നഫ്ല വന്ന് നമ്മളപ്പുറത്തെ വീട്ടിലത്തെ പെണ്ണാണ് കേട്ടോ, ഓള് മൈലാഞ്ചി വെക്കണമെന്നും പറഞ്ഞിട്ട് ഓള് വന്നിട്ടുണ്ടായി. അങ്ങനെ അവൾക്ക് മൈലാഞ്ചിയിലിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിന്ന് നല്ല മത്തിക്കറിയും മത്തിക്കയും കോവക്ക വറവും പിന്നെ താറാവീറ ഓലനെല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ കല്ലൂർ പോകാനും വേണ്ടിയിട്ട് റെഡി ആകുന്നുണ്ട്. ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകുന്നത്. അവിടെ കുട്ടികളെല്ലാം ഉണ്ട്, കുറേ കുട്ടികളെല്ലാം ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇബുന് ചോറുന്ന് അതിന് അംശ കലിമ്പേനാന്ന് ഫോട്ടോ എടുക്കാനല്ല പറഞ്ഞിട്ട് ദേഷ്യം മുറിച്ചേ. അങ്ങനെ ഹിബുവിൻ്റെ മാറ്റിക്കഴിഞ്ഞു. നമ്മൾ റെഡിയായി തറവാട്ടിലേക്ക് പോകാൻ നിൽക്കാന്ന്. അപ്പം നമ്മൾ ആഴ്ച ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും തറവാട്ടിലേക്ക് പോവും. അപ്പോൾ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ വേണ്ടി വരുമോ കല്ലൂരേക്ക്. അതിന് നമ്മൾ പോവാണ് കേട്ടോ. സമയം കുറേ ആയിട്ടുണ്ടായിന്, 4:30 കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ വരുമ്പോഴേക്കും കുറേ സമയമാവെന്ന് വിചാരിച്ച് നമ്മളിവിടെ ഗ്രാൻഡ് മീ മാർക്കറ്റിൽ കയറി കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായി. അങ്ങനെ ആടെ കയറി കുറച്ച് സാധനങ്ങളെല്ലാം എടുത്ത്. അപ്പോൾ റംഷിക്ക എന്ന ഓഫറുള്ളതെന്നെല്ലാം നോക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങളെല്ലാം വാങ്ങുമ്പോൾ ഉമ്മാക്കും കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് മുട്ടായി വാങ്ങി. ഇപ്പം നമ്മളെ തായിച്ച് കാൻറ്റീൻ്റെ നല്ല രസമുണ്ടാകും മുട്ടായി. ഹിബു ജെല്ലി മുട്ടായി വാങ്ങി. അങ്ങനെ നമ്മൾ അവിടുന്ന് കീന് ഞാൻ നേരെ കളർ റോഡിലേക്ക് എത്തി. അപ്പോൾ ഇന്ന് ഇരുന്ന് കുറച്ചും കൂടി ഉള്ളു കേട്ടോ പോവാൻ. അപ്പോൾ ഇതാ ഈലങ്ങ് കയറി കുറച്ച് പോയാൽ വീടെത്തു. നമ്മൾ ചെറിയ വീടാട്ടോ, തറവാട് വീട് എന്നല്ല പറയുമ്പോൾ വലിയതൊന്നുമല്ല, ചെറിയ കുഞ്ഞു വീടാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒരു പെങ്ങളെ വീട്, അപ്പത്തെ നടന്നിട്ട് നമ്മളെ തറവാട് വീട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ വീടൊന്നുമല്ല, നമ്മളെ കുഞ്ഞു വീടാണ്. നമ്മളെ വീടാന്ന് പറയുമ്പോൾ എൻ്റെതല്ല കേട്ടാ, റംഷിഖാൻ്റെ തറവാട് വീടാണ് കേട്ടാ. അപ്പോൾ നമ്മളെ സ്വീറ്റ് ഹോമിലേക്ക് എത്തി. ഇതെല്ലാം അപ്പോൾ കുഞ്ഞു പെങ്ങളെ പണിയാണ് കേട്ടോ, ലാസ്റ്റത്തെയാണ്. അവളങ്ങനെ പെയിൻറ്റിംഗ് എല്ലാം ആക്കും, ക്രാഫ്റ്റ് എല്ലാം ആക്കി, ഹെയർ ബാൻഡ്, ക്ലിപ്പ്, അങ്ങനത്തെ എന്തെല്ലോ ഉണ്ടാക്കും, സ്റ്റിച്ചിങ് ആക്കും, അങ്ങനെ എന്തെല്ലോ പണിയെടുക്കും. അപ്പോൾ ഇതാട്ടെ കിച്ചൻ. അങ്ങനെ കുറേ ചെടികളെല്ലാം ഉണ്ട്. ഇത് നമ്മളെ അപ്പുറത്തെ വീടാണ്, നമ്മളെ തറവാട്ടിൻ്റെ മുമ്പിൽ തന്നെ ഉള്ള ഓമ്മനച്ചൻ്റെ വീട്. അങ്ങനെ ആടെ സ്ത്രീകളെ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാമെല്ലാം പോയി വീഡിയോ എടുത്ത്. അവളെ എടുക്കണ്ടെന്നെല്ലാം പറയുന്നുണ്ട്, പക്ഷേ ഞാൻ വീട്ടിലില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്ത്. നമ്മൾ ഏതപ്പനായിട്ടായത്, ആയി നല്ല ചെറിയ ഏതപ്പൻ്റെ റെയിന്. അങ്ങനെ ഓള് ഹെയർ ബാൻഡ് ഉണ്ടാക്കിയതല്ലോ, ക്ലിപ്പെല്ലാം കാണിച്ചു തന്ന്. ഇതാട്ടപ്പങ്ങൾ ചെറിയ പങ്ങൾ ഓളുണ്ടാക്കിയതാണ് ഇതല്ലോ.
അങ്ങനെ ഒന്ന് ഹിബുവിനും കൊടുത്തോള്. അംശുക എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് നമ്മളെ അജ്വ മോളാണ്. ഇത് ഒരു പെങ്ങള മോള്, ഓക്ക് ഒരു കുട്ടിയുള്ളൂ കേട്ടോ. ഇത് കുഞ്ഞു പെങ്ങള മോന് ഷെസു. അങ്ങനെ ഇത് നമ്മളെ സുന്ദരനാണ്, അയാന് സുന്ദരന്, അംശുഖാൻ്റെ അനിയൻ്റെ മോന്. പിന്നെ അവനക്ക് ഒരാളും കൂടി ഉണ്ട്, ഹൈദീന്. അപ്പോൾ ഇത്ര നല്ല കേട്ടോ, അനിയും ഉണ്ട് ഹസ്ബൻഡിൻ്റെ ഫാമിലി, ഇത്താത്തയുണ്ട്, ഇത്താത്തൻ്റെ കുട്ടികളും, പിന്നെ ഒരു പെങ്ങളും കൂടി ഉണ്ട്, അവളെ മോള് ചെച്ചു ഉണ്ട്. അവരൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ നല്ല രസം ഉണ്ടാവും. സമയം പോകുന്നതെന്നറിയില്ല ഇവിടെ വന്നാൽ. അങ്ങനെ നമ്മൾ ഹൈദറും ഷെസും അടിയാന്നുണ്ട് മുട്ടായിക്കും വേണ്ടിയിട്ട്. അവരിങ്ങനെയാണ്, അപ്പുറന്നെ ഉണ്ടാവും എപ്പോഴും. അവരെണ്ടാളും ഒരേ വയസ്സാണ് കേട്ടോ. അങ്ങനെ അവരെന്താൾ എപ്പോഴും എവിടെ പോയാലും അപ്പുറേ പോവുള്ളൂ. ഹിബുവിന് ഏതും ടാബിൽ കളിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഹൈദറിനോട് ഷെസിനോട് ഞാൻ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും ക്യാമറ നോക്കി എന്തെല്ലോ പറയുന്നുണ്ട്. അപ്പോൾ റസീനാൻ്റെ ആരംഭ കുഞ്ഞാന്ന് കേട്ടോ. നമ്മളെ അജ്മോള് 6 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയ കുട്ടിയാന്ന് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെ ഏതപ്പന് വന്നിട്ടുണ്ട്. ഓൻ്റെ റിയലായ പേര് ഏദൻ രുദ്ര എന്നാണ്. ഏദൻ രുദ്ര ഓന് ഏതപ്പനാണ് വിളിക്കല്. ഇപ്പോൾ ഇതാ ഷെസു ഐതും കൂടി റംഷ്ഖാനെ വിളിച്ചു പോകുന്നുണ്ട്. ഇവർക്ക് ഇതന്നെയാണ് പണി. റംഷ്ഖ വന്നാൽ വണ്ടിയിൽ കൂട്ടിപ്പോകാനും വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടുപോകും. ഇതാ ഹിബു ഭയങ്കര കളിയാന്നിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ രാത്രിയായി. നല്ലൊരു മാസമായതുകൊണ്ട് നമ്മൾ മൊയ്ലുതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. റംഷ്ഖക്ക് ടൗണിന് പോകണമെന്നുണ്ടായി, അതിനുകൊണ്ട് വേഗം വന്ന്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ കുറേ സമയമാണെന്ന് വിചാരിച്ച് നമ്മൾ ഹോട്ടലിൽ കയറി. അങ്ങനെ നമ്മൾ പൊറോട്ടയും ചിക്കൻ ചില്ലിയും ഓർഡറാക്കി കഴിച്ച്. അങ്ങനെ ഹിബു തിന്നിട്ടൊന്നുമില്ല, ഓള് ഒരു കാപ്പി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഓൾക്ക് കാപ്പി ഇതാക്കി, ഓള് കാപ്പി കുടിച്ച്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോയിക്കോണ്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കണ്ടേ.